ഈ ലോക്ക്ഡൗൺ സമയത്ത് ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ഒരു വീട്ടിലും ആരും തന്നെ പട്ടിണി കിടക്കരുത് എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സംസ്ഥാന സർക്കാർ കുറെ പദ്ധതികൾ നടപ്പിലാക്കി നമുക്കൊപ്പം തന്നെയുണ്ട്. ഇതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് എല്ലാ കാർഡുകാർക്കും 15 kilo അരി വീതം റേഷൻ കടയിൽ നിന്ന് നേരത്തെ തന്നെ വിതരണം തുടങ്ങി. ഇതിൻ്റെ രണ്ടാം ഘട്ടം എന്ന നിലയ്ക്ക് ഇപ്പോൾ 1000 രൂപയുടെ ഭക്ഷ്യധാന കിറ്റ് കൊടുത്തു വരികയാണ്. മഞ്ഞ കാർഡുള്ളവർക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ പിങ്ക് കാർഡുള്ളവർക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് നീല, അത് കഴിഞ്ഞ് വെള്ള. അങ്ങനെയാണ് കൊടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. 1000 രൂപയോളം വില വരുന്ന ഈ ഭക്ഷ്യധാന്യ കിറ്റിൽ 17 കൂട്ടം സാധനങ്ങളാണ് ഉള്ളത്. പഞ്ചസാര 1 കിലോ, തേയില 250 ഗ്രാം, ഉപ്പ് 1 കിലോ, ചെറുപയർ 1 കിലോ, കടല 1 കിലോ, വെളിച്ചെണ്ണ 1.5 ലിറ്റർ, സൺഫ്ലവർ ഓയിൽ 1 ലിറ്റർ, ഗോതമ്പ് മാവ് 2 കിലോ, റവ 1 കിലോ, മുളക് പൊടി 100 ഗ്രാം, മല്ലിപ്പൊടി 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 100 ഗ്രാം, ഉലുവ 100 ഗ്രാം, കടുക് 100 ഗ്രാം, സോപ്പ് 2 എണ്ണം, സൂചി ഗോതമ്പ് 1 കിലോ, ഉഴുന്ന് 1.5 കിലോ, ഇത്രയുമാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. ആദ്യം അതാത് റേഷൻ കടയിൽ നിന്ന് മാത്രമേ ഇത് വാങ്ങാൻ സാധിക്കൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ ഇളവ് വരുത്തിയിരിക്കുകയാണ്. ലോക്ക്ഡൗണിൻ്റെ പശ്ചാത്തലത്തിൽ പലരും പല സ്ഥലങ്ങളിലും കുടുങ്ങിപ്പോയിട്ടുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും അതിനടുത്തുള്ള റേഷൻ കടയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനുള്ള സംവിധാനമാണ് ഇപ്പോഴുള്ളത്. ഇതിനായിട്ട് ഒരു സത്യവാങ്മൂലം ഹാജരാകേണ്ടതായിട്ടുണ്ട്. വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് അവിടെ നിന്നും പ്രിൻ്റ് എടുക്കാം. അങ്ങനെ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന ഈ സത്യവാങ്മൂലം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പറെയോ കൗൺസിലറെയോ കാണിച്ച് സാക്ഷ്യപ്പെടുത്തണം. എന്നിട്ട് അത് റേഷൻ കടയിൽ ഹാജരാക്കിയാൽ ഈ കിറ്റ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്നതാണ്, റേഷൻ കാർഡ് ഇല്ലെങ്കിൽ പോലും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരുന്ന ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.